കുറച്ചു കൂടെ മുന്നോട്ട് യാത്ര ചെയ്ത് ഇപ്പോൾ ഒരു കൊച്ചു കവലയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കടകൾ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. വിജനമായ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇപ്പോൾ 4 മണി സമയമായി, ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കുഞ്ഞു കടയിലെങ്കിലും കയറി ഭക്ഷണം കഴിച്ച് പറ്റുള്ളൂ. ഇതൊരു കുട്ടിക്കട, കൊച്ചു കൊച്ചു കടയുള്ളൊരു ചെറിയ ജംഗ്ഷനാണിത്. ജെറാസോപ്പയിൽ നിന്നും കുറച്ചിങ്ങോട്ട് വന്നിട്ട് ആണ് ഈ കടകൾ കാണുന്നത്. അപ്പോൾ ഈ കടയിലേക്ക് കയറാം. ഈ 4 മണി സമയത്ത് ചോറ് കിട്ടുമെന്നറിയില്ല, ശ്രമിക്കാം. ഹോട്ടൽ ശരാവതി എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഊട്ടാഴ്ചയിൽ ഭക്ഷണം ചോറ് ഓക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടാന്നാണ് പറയുന്നത്. ഉണ്ടോ എന്നുള്ളത് ഉണ്ടാ. ആ എന്തായാലും ചോറുണ്ട്. അപ്പോൾ വൈകിയ സമയത്താണെങ്കിലും ചോറ് കിട്ടുമെന്നുള്ളൊരു ആശ്വാസമുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയതാണ്. നമ്മളൊന്നും കഴിച്ചിട്ടില്ല ഇത്ര നേരം. അപ്പോൾ കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ച് വരികയല്ലേ. ലാംഗ്വേജിൽ വലിയ പ്രശ്നമാണ്. എന്നാലും തപ്പി തപ്പി ഞാൻ പറയുന്നുണ്ട്. ആ ഒരു ഒന്ന് ഊട്ട, ആ ഒന്ന് ഊട്ട, ഒരു ഒരു ഊണ് വേണം. ഫിഷ്, 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 ബംഗഡ. ഓക്കെ, ബംഗഡ എന്ന് പറഞ്ഞാൽ അയലയാണ്. അയല, ആ ബംഗഡ ഫ്രൈ കറി അങ്ങനെയൊക്കെ ചിലപ്പോൾ കിട്ടും ഈ ഭാഗത്തെല്ലാം. ബംഗഡ എന്ന് പറഞ്ഞിട്ട് ഫിഷ് കറിയൊക്കെ വളരെ നല്ലതാണ്. തേങ്ങ അരച്ചാണ് ഇവർ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളുടെ സ്വാദമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണ കറികളൊക്കെയാണ് ഇതെല്ലാം. ഈ മാംഗ്ലൂർ സൈഡ്, ഈ ഭാഗത്ത് കർണാടക പ്രദേശങ്ങളിലെല്ലാം അത്തരം ഭക്ഷണം കിട്ടും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴും കർണാടകയിൽ സഞ്ചരിക്കുമ്പോഴും രണ്ട് വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ട്. ഇവരെ ഹോട്ടലിലെ ആൾക്കാരൊന്നും വലിയ ഓവർ ഫ്രണ്ട്ലി ഒന്നും ആയിരിക്കില്ല. പക്ഷേ ഈ ഹോട്ടലുകാർ നല്ല ഫ്രണ്ട്ലിയാണ്. ചിലപ്പോൾ നമുക്ക് അത്രയും ഫ്രണ്ട്ലി ആൾക്കാരെ കിട്ടില്ല, വീട്ടുകാരാണ്. പക്ഷേ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അതാണ് അവരുടെ ഹോട്ടൽസിൻ്റെ. എത്ര ചെറിയ കടയാണെങ്കിലും വൃത്തി എന്നുള്ളൊരു കാര്യമുണ്ട്. ഒരു പക്ഷേ തമിഴ്നാട്ടിലൂടെ ചെറിയ കടകളിലൊക്കെ കയറിയാൽ ഇത്രയും വൃത്തി കാണണം എന്നില്ല. പക്ഷേ ഇവിടെ എല്ലാം വളരെ വൃത്തിയായിട്ട് വെച്ച് എല്ലാ കാര്യം, ടേബിൾ, ചെയർ, എവറിത്തിങ്. നമുക്ക് ഓരോ കാര്യങ്ങൾ പ്ലേറ്റ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വൃത്തി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കർണാടക സ്റ്റേറ്റിൽ. നല്ല സ്റ്റീൽ പ്ലേറ്റ്, നല്ല തൂവല്ല ചോറ്, നമ്മുടെ ബീട്രൂട്ട് തോരൻ മാതിരി ഒരു കാര്യം, ഒരു അച്ചാർ, പിന്നെ സവാളയുടെ പീസ്, ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ ഇത് അയല ഫ്രൈ ആണ്, ഇത് റവ ഫ്രൈ ആണ്. അതും ഒരു ഇലയിൽ വെച്ച് തന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആ നീറ്റ്നെസ് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഫിഷ് കറി. അപ്പോൾ നല്ല വിശന്നിരിക്കുന്ന ഒരാളുടെ ഫ്രണ്ടിൽ ഇത്രയും വിഭവങ്ങൾ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഏതാണ്ട് ഓണം ആയതുപോലെയാണ്, ഭയങ്കര സന്തോഷം. നല്ല ചുമന്ന മീൻകറി, ഇതാണ് ഇവർ കറിയായിട്ട് കൊടുക്കുന്നത്, ഫിഷ് കറി. സ്പൈസി, നല്ല എരിവൊക്കെ ഉണ്ട്, നല്ല എരിവും പുളിയും എല്ലാം ഉണ്ട്. ഇപ്പോൾ തേങ്ങ അരച്ച കറിയാണ്, പുളി നമ്മുടെ സാധാരണ പുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കൊടംപുളി അല്ല ഇവിടെ. ഇത് മത്തിയ കറി, മത്തിക്കറിയാണ്. പിന്നെ ബീട്രൂട്ട് തോരൻ, ഇത് റവ ഫ്രൈ, അയല. വെരി ടേസ്റ്റ്. നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഉള്ളിലേക്ക്. വളരെ സന്തോഷമായി. അത് മുഴുവൻ കഴിച്ചു തീർത്തിട്ട് നമ്മുടെ യാത്ര തുടരും. നല്ല സുഖമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചാൽ കടയിൽ നിന്ന് പോകണം എന്നാണ് സാധാരണ ഗതിയിൽ. പക്ഷേ ഞാനിവിടെ ചെറിയ നമ്പറൊക്കെ ഇട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് സോപ്പിട്ട് ഇവിടുത്തെ ഫിഷ് ഫ്രൈ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയെങ്കിലും കാണിച്ചു തരുമോ, ഇതെങ്ങനെയാണ് ഈ നിങ്ങളുടെ ഈ സ്റ്റൈൽ ഫിഷ് ഫ്രൈ. പിന്നെ പുള്ളി സമ്മതിച്ചിരിക്കുകയാണ്. ചെറിയ സൗകര്യങ്ങളേ ഉള്ളൂ, എന്നാലും കാണിച്ചു തരാൻ റെഡിയാണ്. അപ്പോൾ അത് ഇനി അടുത്ത നമ്മുടെ പരിപാടി അടുക്കളയ്ക്കകത്താണ്. അടുക്കളയിലേക്കുള്ള ചെറിയ കടന്നു കയറ്റം. അപ്പോൾ ഈ അയല റവ ഫ്രൈ ചെയ്യുന്നതാണ് പുള്ളി കാണിച്ചു തരാമെന്ന് പറയാം. നോക്കാം. ഇദ്ദേഹമാണ് ആള്. ഇസ്രീനു ഗോപാൽ, ഗോപാൽ പേര് ചോദിച്ചു. ഗോപാൽ എന്നാണ് പേര്. അപ്പോൾ ഗോപാൽ ചേർത്ത് ചോദിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കാമെന്ന് പറഞ്ഞു. ഇതിൽ പ്രധാനമായിട്ട് ഇത് അയല. അയല ആദ്യമേ തന്നെ അത് ക്ലീൻ ചെയ്ത് അകമെല്ലാം വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അച്ഛൻ മാത്രം മൂക്കിൻ്റെ ആ ഭാഗം കട്ട് ചെയ്തിട്ട് തലയുടെ പകുതി വച്ചിട്ട് ഇത് 2 മണിക്കൂർ സമയം മുന്നേ തന്നെ ഇങ്ങനെ മുളക് പൊടി ഉപ്പ് ചേർത്ത് പുരട്ടിയെന്ന് വയ്ക്കും. ഫ്രിഡ്ജിൽ വെച്ചിരിക്കും, താഴത്തെ തട്ടിൽ. കാര്യം അപ്പോൾ നന്നായിട്ട് ഉപ്പും മുളകുമൊക്കെ പിടിച്ചിരിക്കും അകത്ത് പിടിക്കാൻ. ടേർമറിക് ഓൾസോ ഓക്കെ. കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്. എന്തായാലും നന്നായിട്ട് ഉള്ളിലേക്ക് ഞാൻ പറഞ്ഞില്ല, ഉപ്പും മുളകുമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മസാല പേസ്റ്റ് ഉണ്ടാക്കി അതിൽ മുക്കിയിട്ടാണ് പിന്നെ റവയിലിങ്ങനെ പുരട്ടിയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ മസാല പേസ്റ്റ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇത് പിരിയൻ മുളക്, പിന്നെ വെളുത്തുള്ളി, മല്ലി, പുളി സാധാരണ പുളി, പിന്നെ ഉലുവ, പിന്നെ കല്ലുപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കും.
മിക്സി ആ അങ്ങനെയാണ് പേസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്സി ഉപയോഗിച്ച് അരച്ചെടുത്ത് മസാല പേസ്റ്റാണ് നോക്കൂ. കണ്ട നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ്. മീൻ ഇങ്ങനെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്ന മീൻ അതിനകത്തേക്ക്. ഞാൻ പ്രതീക്ഷയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഫ്രൈ ഉണ്ടായി വരുന്നത്. കാര്യം എന്താ വെച്ചാൽ ഞാൻ ശരിക്കും വിചാരിച്ചത് ഡീപ് ഫ്രൈ ചെയ്യായിരിക്കും എന്നാണ്. അതായത് എണ്ണയിൽ വറുത്ത് കോരുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, തവ ഫ്രൈ ആണ്. ഒരു ദോശക്കല്ല് നല്ല കട്ടിയുള്ള ദോശക്കല്ല് അടുപ്പിൽ വെച്ചു ചൂടാക്കാൻ. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് റവ, അതായത് ബോംബെ റവയാണ്, ബോംബെ റവ വെച്ചിട്ട് ഈ മസാല പുരണ്ടിരിക്കുന്ന മുക്കിയെടുത്ത മസാലയിൽ മുക്കിയെടുത്തിരിക്കുന്ന മീൻ ഇതിനകത്തിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഇത് ചെയ്തിട്ട് ഈ തവയിൽ ദോശക്കല്ലിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് എടുക്കും. ഓക്കെ, ചൂടായി, തവ ചൂടായി, കുറച്ച് എണ്ണ. ജസ്റ്റ് മുക്കിയെടുക്കുന്നു മസാലയിൽ, റവയിൽ പൊതിഞ്ഞെടുക്കുകയാണ്. ചെറുതായിട്ട് ഒരു ചെറിയ കോട്ടിങ്ങേ കൊടുക്കുന്നുള്ളൂ റവയുടെ. ഇനി കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കണ്ടല്ലോ വളരെ സിമ്പിൾ. ആ മസാലയിൽ മുക്കിയെടുത്ത മീനിൻ്റെ പീസസ്, ഫുൾ ഫിഷാണല്ലോ, റവ ഒന്ന് വളരെ ലൈറ്റായിട്ടൊന്ന് കൂട്ടിയിരുന്നേ ഉള്ളൂ, ഒന്ന് തൊട്ട് വിട്ടു അത്രേ ഉള്ളൂ, ചെറുതായിട്ട് ലൈറ്റ്. എന്നിട്ട് ആ തവയിൽ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, കുറച്ച് എണ്ണ ആദ്യം ഒഴിച്ചു, അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് ഇച്ചിരി എണ്ണ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു രീതിയാണ്, കാര്യം എണ്ണയുടെ ഉപയോഗം വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ചിടും. ഇത് വേഗുന്നതിന് എനിക്ക് സംശയം, എത്ര വേഗുന്ന മതി, അപ്പം വേഗുമ്പോൾ കണ്ണ് പുറത്തേക്ക് തള്ളി വരും, അതാണ് എൻ്റെ ലക്ഷണം. സ്ലോ ബേക്ക്, സ്ലോ ബേക്ക്. ആ അപ്പം ചെറിയ തീയിൽ, ഇടത്തരം ചെറിയ തീയിൽ ഇട്ട് കൊടുത്താൽ മതി, ആ കറക്റ്റായിട്ട് വെന്ത് കിട്ടുന്നതാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായി, കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇതാണ് ആ രീതി. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ ഫ്രൈ ചെയ്യുന്നത്. ഇതിന് ഫിഷ് റവ ഫ്രൈ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് എല്ലാ ടൈപ്പ് മീനിലും ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ നെത്തോലി, നമ്മുടെ നെത്തോലി, മത്തി, അയല, ഇങ്ങനെയുള്ള കാര്യം, ബങ്കട, ഇത് ബങ്കട, ഇവിടെ ബങ്കട എന്നാണ് അതിലേക്ക് പറയുന്നത്. വെരി ടേസ്റ്റി, പറയാതിരിക്കാൻ വയ്യ. കഴിച്ച് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിതിൻ്റെ സീക്രട്ട് അന്വേഷണത്തേക്ക് വന്നത്. ഏതാണ്ട് സിമിലറായിട്ട് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് മാംഗ്ലൂർ സൈഡിലൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പോയപ്പോൾ ആ സമയത്ത്. പക്ഷെ ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ ഭാഗത്ത് വന്നപ്പോൾ കാണുകയാണ്. ചെന്നാഗതിരെ, ചെന്നൈ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹാപ്പിയാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ മെത്തേഡ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭക്ഷണവും കഴിച്ചു, നല്ലൊരു പാചകവും കണ്ടു. ഇനി തൊട്ടടുത്തൊരു ചെറിയൊരു മുറുക്കാങ്കണ മാതിരി ഉണ്ട്, കുറച്ച് സ്നാക്സ് കിട്ടുന്ന, അവിടെ നിന്ന് സാധനം മേടിച്ചിട്ട് കുറച്ച് ഐറ്റംസ് ഓൺ ദ വേ, ചിപ്സ് പോലെ എന്തെങ്കിലും കഴിച്ചിട്ട് അത് വാങ്ങിയിട്ട് പാസിൽ വാങ്ങിയിട്ട് നമുക്ക് യാത്ര തുടരാം. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഗോകർണം തന്നെയാണ്. ഇനി ഞാൻ വഴിക്കൊന്നും ഇറങ്ങുന്നില്ല, ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ ഗോകർണം എത്താൻ, ഒരു 70 kilometers. എന്തായാലും ഇന്ന് തന്നെ നമ്മൾ ഗോകർണം എത്തും. കുറച്ച് മൂങ്കാലൊക്കെ വാങ്ങിക്കാം, എനിക്കിഷ്ടമാണ് മൂങ്കാൽ, ഹൽദിറാംസ്. നമുക്ക് പരിചയമില്ലാത്ത ചില ടൈപ്പ് ഓഫ് കുക്കീസ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു, അതെല്ലാം വളരെ, ഇതൊക്കെ ഒരു വില്ലേജ് സ്റ്റൈലിലെ ഭക്ഷണമാണ്. ഈ ഭാഗത്തൊക്കെ ഇത് വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം ഒന്നുമല്ല, ചെറിയ ചെറിയ സ്നാക്ക് ഐറ്റംസ്. യാത്ര തുടരാം, സമയം പോകുന്നു.